ഹലോ ഫ്രണ്ട്സ്, ലാപ്ടോപ്പ് 3.0 ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വോൾട്ട് മീറ്റർ ആണ്. അതും 1 വോൾട്ട് തൊട്ട് 12 വോൾട്ട് വരെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്റർ ആണ് ഇത്. അപ്പൊ ഈ ഒരു വോൾട്ട് മീറ്റർ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വോൾട്ട് മീറ്റർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ ഒരു 2 മാഗ്നറ്റാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു 2 മാഗ്നറ്റും കിട്ടിയിട്ടുള്ളത് ഈ ഒരു പഴയ ഒരു മിനി മോട്ടോറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു 2 മാഗ്നറ്റും ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലായിട്ട് MCയിൽ കൊണ്ട് നല്ലതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ MCയിൽ വെച്ച് നല്ലതുപോലെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒരു GI വയറ് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ഒരു മാഗ്നറ്റ് ഈ ഒരു GI വയറിൻ്റെ സെൻറ്ററിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഒരു ഇത് ഫിക്സ് ചെയ്തെടുക്കാൻ. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഈ ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഒരു ഫ്രെയിമാക്കി മാറ്റേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെയായിട്ട് ഞാനിവിടെ 2 പ്ലാസ്റ്റിക്കിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്ത ശേഷം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഫ്ലക്സ് ക്യൂക്കാണ്. ഞാനിവിടെ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു 2 പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇതുപോലെ നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു 2 പീസിലായിട്ട് ഹോൾ ഇട്ടെടുക്കണം. ഒരു ഹോൾ ഇടാനായിട്ട് ഞാനിവിടെ പെൻസിലിൻ്റെ ഒരു സോൾഡറിങ് അയൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ സോൾഡറിങ് അയൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാണുന്ന ഐക്കാർഡിലും അതുപോലെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പീസിലും ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒരു മാഗ്നറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു പീസും ഒട്ടിച്ചെടുക്കാം.
ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഈ ഒരു ഫ്രെയിമിലേക്കായിട്ട് കോപ്പർ വയറ് ചുറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇനാമൽഡ് കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കോപ്പർ വയർ കിട്ടിയിട്ടുള്ളത് ഒരു പഴയ ടേബിൾ ഫാനിൻ്റെ മോട്ടോറിൽ നിന്നാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു കോപ്പർ വയർ ഈ ഒരു ഫ്രെയിമിലേക്കായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കേണ്ടത് 80 ടേൺസ് ആയിട്ടാണ് ഈ ഒരു കോപ്പർ വയർ ഈ ഒരു ഫ്രെയിമിലേക്കായിട്ട് ചുറ്റിയെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു രണ്ട് കോപ്പർ വയറിൻ്റെയും മുൻപിലുള്ള ഈ ഒരു ഇനാമല് പോക്കിയെടുക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഈ ഒരു GI വയറിൻ്റെ ഈ ഒരു ഭാഗത്തായി വെച്ച് കൊടുത്ത ശേഷം ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ഞാനിതാ ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സ്പ്രിങ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രിങ് ഈ ഒരു മാഗ്നറ്റിൻ്റെ GI വയറിൻ്റെയും ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. ഫ്രെയിമിലേക്കായിട്ട് പ്ലാസ്റ്റിക് സ്ട്രിപ്പിൻ്റെ ഒരു സ്പ്രിങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് എപ്പോഴും ഈ ഒരു ഭാഗത്തേക്കായി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പ്രിങ് ഒട്ടിച്ചെടുക്കാൻ. അടുത്തതായിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസുകളെല്ലാം ഒരുമിച്ച് വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോക്സിലേക്കായിട്ട് ഈ ഒരു ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പീസുകൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോക്സിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഗ്ലൂ ഗണ്ണാണ്. ഈ ഒരു ഗ്ലൂ ഗൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാണുന്ന ഐക്കാർഡിലും അതുപോലെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അടുത്തതായിട്ട് വോൾട്ട് മീറ്ററിൻ്റെ ഈ ഒരു ബോക്സിൽ ഒരു വൈറ്റ് പേപ്പറിൽ റീഡിങ്ങുകളൊക്കെ എഴുതി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ വയർ നെഗറ്റീവും ഈ ഒരു യെല്ലോ വയർ പോസിറ്റീവുമാണ്. ഇനി ഈ ഒരു വോൾട്ട് മീറ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വോൾട്ട് മീറ്ററിൽ ഇപ്പോഴും ലോ എന്ന റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ ചാർജ് ഇല്ല. നമുക്ക് അടുത്ത ഒരു ബാറ്ററി കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 വോൾട്ടിൻ്റെ തന്നെ ബാറ്ററിയാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ വോൾട്ട് മീറ്ററിൽ ഫുള്ളാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററിയിൽ ചാർജ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഇവിടെ ഒരു 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇനി ഈ ഒരു ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ബാറ്ററി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ വോൾട്ട് മീറ്ററിൽ ഇപ്പോഴും ലോ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിയിലും ചാർജ് ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, വോൾട്ട് മീറ്റർ ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതിൽ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.
इट्स मी अभिनव साइनिंग आउट।